ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെവൻ ഡേയ്സ് ഫ്ലേവർ. ഇന്നൊരു ഇഫ്താർ വിരുന്നിന് പറ്റിയ ഒരു സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നോമ്പില്ലാത്തവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എങ്കിൽ നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇതിനായിട്ട് ആദ്യം വേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് മാവാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഉപ്പുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുക്കണം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് എണ്ണയൊന്ന് കയ്യിൽ തടവിയിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിയിരിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെക്കേണ്ട സ്റ്റഫിനുള്ള റെസിപ്പി ഒന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതിലേക്ക് 1 പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എരിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഞാൻ 2 സവാള കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് നല്ലപോലെ ഒന്ന് വഴന്നു വരുന്നവരെ മിക്സ് ചെയ്യുക. പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്നു കിട്ടും. സവാള ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനുശേഷം നമുക്കിതിലേക്ക് പൗഡേഴ്സ് ചേർക്കാം. അതിന് ഞാൻ ആദ്യം ചേർത്തിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഞാനൊരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തത് ഇതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. നല്ലപോലെ ഞാൻ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് ഇത്. ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റോ ക്യാപ്സിക്കമോ ബീൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ വെജിറ്റബിൾസ് അവർക്ക് കഴിക്കാനും പറ്റും. അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നൊരു സ്നാക്സാണ്. നമ്മുടെ ഗോതമ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. 30 മിനിറ്റ് ശേഷം ഞാൻ നോക്കിയപ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് കുഴച്ച് എടുക്കാം. കുഴക്കും തോറും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഞാനിത് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റുകയാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോളാക്കി മാറ്റത്തില്ലേ, അതുപോലെ തന്നെ ചെറിയ ബോളുകളായിട്ട് മാറ്റുകയാണ്. ബോൾസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്താം. ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മാത്രം മതി. ഒരുപാട് പരത്തണ്ട, ഇച്ചിരി കട്ടിയോടെ തന്നെ പരത്തിയെടുക്കണം. ഇനി നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മടക്കിയെടുക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ ഒരുപാട് പരത്തുവാണെങ്കിൽ വരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ മടക്ക്, മേളിലത്തെ മടക്ക് ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അപ്പോൾ ചെറുതായിട്ട് പരത്തിയാൽ മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുന്നേ നമ്മുടെ പാത്രത്തിലൊന്ന് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്നാക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്നാക്സ് കണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ഓൾറെഡി വെന്തിരിക്കുന്നതുകൊണ്ട് ആ മാവൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്നാക്സ് ഇട്ട് കൊടുക്കാം. 2 സൈഡിൽ നിന്ന് ജസ്റ്റ് മുരിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള
സ്നാക്സ് ആണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.